നമസ്കാരം. പ്രധാന വാർത്തകൾ. മണൽ കടത്തുന്നതിനിടെ പിടികൂടിയ വാഹനങ്ങൾ കാസർഗോഡ് കലക്ടറേറ്റിൽ നിന്ന് വിട്ടു നൽകിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് സർക്കാർ ഖജനാവിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയതായും വിജിലൻസ്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കാസർഗോട്ടും കാഞ്ഞങ്ങാടും പ്രകടനവും പൊതുയോഗവും നടന്നു. ശബരിമലയിലെ വൈദ്യുതി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഭൂഗർഭ കേബിൾ വഴി വൈദ്യുതി എത്തിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. കുപ്രസിദ്ധ സ്പിരിറ്റ് കള്ളക്കടത്തുകാരൻ ചൈന സുനിലിന്റെ കൂട്ടാളികളെ സ്പിരിറ്റ് കടത്തുന്നതിനിടയിൽ കൊല്ലം പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. മണൽ കടത്തുന്നതിനിടെ പിടികൂടിയ വാഹനങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ വിട്ടു നൽകിയത് സർക്കാർ ഖജനാവിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയതായി കാസർഗോഡ് കലക്ടറേറ്റിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് സംഘം കണ്ടെത്തി. കാസർഗോഡ് കലക്ടറേറ്റിലെ ജി സെക്ഷനിൽ നടത്തിയ പരിശോധനയിലാണ് സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയ രീതിയിൽ വാഹനങ്ങൾ വിട്ടു നൽകാൻ കലക്ടറേറ്റിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായതായി പരിശോധന സംഘം കണ്ടെത്തിയത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിശോധന വൈകിട്ട് 5:30 വരെ ഉണ്ടായി. പിഴ ഈടാക്കി വിട്ടു നൽകിയ 50-ലേറെ വാഹനങ്ങളുടെ ഫയലുകൾ പരിശോധിച്ചതിൽ 20 കേസുകളിലാണ് ഇപ്പോൾ അപാകതകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവയുടെ രേഖകൾ വിജിലൻസ് സംഘം വിദഗ്ധ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. ലോറി, ടിപ്പർ, ടെമ്പോ വാൻ, ബൈക്ക്, ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് മണൽ കടത്തുന്നതിനിടെ റവന്യൂ പോലീസ് സംഘം പിടികൂടിയത്. അനധികൃതമായി പുഴമണൽ കടത്തുന്നതിനിടെ പിടികൂടിയ വാഹനങ്ങൾ നദീതീര സംരക്ഷണ നിയമപ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടുന്നതിന് പകരം 5,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കിയും മറ്റു നടപടിക്രമങ്ങൾ പാലിക്കാതെയും ജില്ലാ ഭരണകൂടം വിട്ടയച്ചുവെന്നാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. വാഹനങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചു വില നിശ്ചയിക്കുകയും വാഹനത്തിലെ മണൽ പുഴ അല്ലെങ്കിൽ കടലിലേതാണെന്ന് തിരിച്ചറിയുന്നതിനായി ജിയോളജി വിഭാഗം പരിശോധിക്കുകയും വേണം. എന്നാൽ ഇവയൊന്നും വാഹനങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ പാലിച്ചിട്ടില്ലെന്നാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 2012 സെപ്റ്റംബർ മുതൽ വിട്ടയച്ച വാഹനങ്ങളിലാണ് ഏറെയും നടപടിക്രമങ്ങൾ പാലിക്കാത്തതെന്ന് അധികൃതർ പറഞ്ഞു. ഇതിനു പുറമെ ഹോസ്തുർഗ് താലൂക്കിൽ നിന്ന് പിടികൂടിയ ഒരു ടിപ്പർ ലോറി യാതൊരുവിധ പിഴയും ഈടാക്കാതെ വിട്ടയച്ചതായി പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ ഇതിൻ്റെ മറ്റു രേഖകൾ സംഘത്തിനു കണ്ടെത്താനായിട്ടില്ല. പരിശോധനയിൽ കണ്ടെത്തിയ വീഴ്ചകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകുമെന്നും വിജിലൻസ് സംഘം അറിയിച്ചു. ജില്ലയിലെ പോലീസ് റവന്യൂ അധികൃതർ പിടികൂടിയ വാഹനങ്ങൾ ജില്ലാ ഭരണകൂടം ചെറിയ പിഴയീടാക്കി വിട്ടയച്ചുവെന്ന വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് DYSP പി കുഞ്ഞിരാമൻ്റെ നിർദ്ദേശത്തിൽ CI മാരായ പി ബാലകൃഷ്ണൻ നായർ, PK സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘം പരിശോധന നടത്തിയത്. 2013 ഫെബ്രുവരി 20, 21 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി കാസർഗോട്ടും കാഞ്ഞങ്ങാടും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. 2013 ഫെബ്രുവരി 20, 21 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി ജില്ലയിൽ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന പൊതുയോഗം AITUC നേതാവ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CATU നേതാവ് P അപ്പുക്കുട്ടൻ, BMS നേതാവ് ദാമോദര പണിക്കർ, INTUC നേതാവ് ജോസ് സെബാസ്റ്റ്യൻ, STU നേതാവ് ഷംസുദ്ദീൻ IT, HMS നേതാവ് PP സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു. സമരസമിതി കൺവീനർ കരീം കുശാൽ നഗർ സ്വാഗതം പറഞ്ഞു. CATU നേതാവ് V തമ്പാൻ നായർ, BMS നേതാവ് സത്യൻ, STU നേതാവ് അബ്ദുൾ റഹ്മാൻ, INTUC നേതാവ് KV രാഘവൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കാസർഗോഡ് പുലിക്കുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം STU ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CATU നേതാവ് K ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ P രാഘവൻ, TK രാജൻ, TNR അമ്മണ്ണായ, PG ദേവ്, കരിവള്ളൂർ വിജയൻ, K നാരായണൻ, K വിശ്വനാഥൻ, CMA ജലീൽ, M ബാബു, മജീദ് തളങ്കര, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സന്നിധാനത്തിലെയും പമ്പയിലെയും വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന നിലയിൽ നിലയ്ക്കലിൽ നിന്നും ഭൂഗർഭ കേബിൾ വഴി വൈദ്യുതി എത്തിക്കാൻ പദ്ധതി തയ്യാറായി.
ശബരിമല സന്നിധാനത്തെയും പമ്പയിലെയും വൈദ്യുത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് നിലയ്ക്കിൽ നിന്നും ഭൂഗർഭ കേബിൾ സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. നിലയ്ക്കിൽ നിന്നും 11 KV കേബിൾ ലൈനിലൂടെ പമ്പ ത്രിവേണിയിലെ 66 KV സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്തിച്ച് വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. തീർത്ഥാടന കാലയളവിലും മാസപൂജാ വേളകളിലും വൈദ്യുതി മുടക്കം സംഭവിച്ചാൽ ബദൽ സംവിധാനം എന്ന നിലയിലാണ് പുതിയ പദ്ധതി ഉദ്ഭാവനം ചെയ്യുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂഴിയാർ പവർ ഹൌസിൽ നിന്നും കൊച്ചുപമ്പ പൊന്നമ്പലം മേട് വഴി വനത്തിനുള്ളിലൂടെ ത്രിവേണി സബ്സ്റ്റേഷനിലും വൈദ്യുതി എത്തിച്ച് പമ്പ സന്നിധാനം മേഖലകളിൽ വിതരണം ചെയ്യുന്നതാണ് നിലവിലുള്ള സംരംഭം. ഭൂഗർഭ ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൊച്ചുപമ്പയിൽ നിന്നുള്ള വൈദ്യുതിക്ക് തടസ്സം നേരിട്ടാലും പമ്പ ത്രിവേണിയിൽ വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ സവിശേഷത. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോസ്റ്റിലൂടെ AB കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി എത്തിക്കുന്ന പദ്ധതിക്കും രൂപരേഖ തയ്യാറാക്കി. നിലവിൽ 11 KV ഓവർ ഹെഡ് ലൈനാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ളത്. ഈ ലൈനിലേക്ക് മരങ്ങൾ വീഴുകയോ കുരങ്ങുൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ ചാടിപ്പിടിക്കുകയോ ചെയ്താൽ വൈദ്യുതി ബന്ധം നിലയ്ക്കുന്നതും കമ്പികൾ പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. എന്നാൽ പുതുതായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കേബിൾ മരം കടപുഴകി വീണാലും വൈദ്യുതി മുടങ്ങില്ലെന്ന് മാത്രമല്ല ചെറിയൊരു ക്ലാമ്പ് ഉപയോഗിച്ച് പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാനും കഴിയുന്നതാണ്. ഈ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചാൽ അടുത്ത തീർത്ഥാടന കാലത്തിന് മുമ്പ് ഭൂഗർഭ ലൈൻ സ്ഥാപിക്കാനാണ് വൈദ്യുതി ബോർഡിന്റെ തീരുമാനം. കാസർകോട് നടക്കുന്ന CITU സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നടത്തിയ ആദ്യ സെമിനാർ പ്രൊഫസർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. January 12 to 14 കാസർകോട് നടക്കുന്ന CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ 14 സെമിനാറുകൾ ജില്ലയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ആദ്യ സെമിനാർ പ്രൊഫസർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രബുദ്ധതയില്ലാത്ത ഒരു സമൂഹം കേരളത്തിൽ വളർന്നു വരുന്നതിനെയും കൂടെ ഫലമായിട്ടാണ് ഈ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ ജ്വരം കേരളത്തിൽ വ്യാപിക്കുന്നത്. ജ്വരമെന്ന് വെച്ചാൽ ഡെങ്കിപ്പനി പോലെയാണ്. PVK പനയാൽ, KV ഗോവിന്ദൻ, AK നാരായണൻ തുടങ്ങിയവർ സെമിനാറിൽ സംസാരിച്ചു. December 20 ചെറുവത്തൂരിൽ നടക്കുന്ന മാധ്യമ സെമിനാർ ദേശാഭിമാനി ചീഫ് എഡിറ്റർ PV ദക്ഷിണാമൂർത്തിയും January 2 അഴിമതിയുടെ വേരുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന വിഷയത്തിൽ രാജപുരത്ത് സംഘടിപ്പിക്കുന്ന സെമിനാർ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയെക്കുറിച്ചുള്ള സെമിനാർ January 3 പെരുമ്പളയിൽ നടക്കും. കോടിയേരി ബാലകൃഷ്ണൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. January 12 മതനിരപേക്ഷത എന്ന വിഷയത്തിൽ കാസർഗോഡ് നടക്കുന്ന സെമിനാർ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം കിളികൊല്ലൂരിൽ സ്പിരിറ്റ് കേസുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ സ്പിരിറ്റ് കടത്തുകാരൻ ചൈന സുലീനിന്റെ 2 കൂട്ടാളികളെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം കിളികൊല്ലൂരിൽ 2275 ലിറ്റർ പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ സ്പിരിറ്റ് കടത്തുകാരൻ ചൈന സുലീനിന്റെ കൂട്ടാളിയടക്കം 2 കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4. കഴിഞ്ഞ ദിവസം സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളുടെ കൂട്ടാളികളായ തിരുവനന്തപുരം, കുമരപുരം, പാറയിൽ വീട്ടിൽ ബൈജു, കൊല്ലം വടക്കേവിള, ശൗരീശത്തിൽ സതീഷ് കുമാർ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ ജോൺ ജോസഫ് അറസ്റ്റ് ചെയ്തത്. പോണ്ടിച്ചേരിയിൽ നിന്ന് സ്പിരിറ്റ് കൊല്ലത്ത് എത്തിക്കുന്ന സ്ഥിരം കണ്ണികളാണ് ഇവർ. പോണ്ടിച്ചേരിയിൽ നിന്ന് പച്ചക്കറി, മത്സ്യം, തേങ്ങ എന്നിവ കയറ്റി വരുന്ന ലോറികളിൽ സ്പിരിറ്റ് ഒളിപ്പിച്ച് കടത്തുകയാണ് പതിവ്. സാധാരണ 200 കൂടുതൽ കന്നാസ് കയറ്റി വരുന്ന ലോറികൾ ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക പടി കൊടുത്താണ് സ്പിരിറ്റ് കടത്തുന്നത്. ഇതിൽ തിരുവനന്തപുരം സ്വദേശിയായ ബൈജു, തിരുവനന്തപുരത്തെ പ്രധാന സ്പിരിറ്റ് മാഫിയ ചൈന സുനിലിന്റെ കീഴിൽ മൂന്നാർ റേഞ്ചിൽ 1996 മുതൽ ജോലി ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2002 ശേഷമാണ് മൂന്നാറിൽ നിന്നും ബൈജു തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയത്. ഈ അടുത്ത കാലത്ത് ബൈജു ചൈന സുനിലുമായി പിരിഞ്ഞ ശേഷം സ്വന്തമായി കൊല്ലത്ത് ഷാപ്പ് ലേലത്തിൽ പിടിച്ച് നടത്തി വരികയായിരുന്നു. മൂന്നാറിലെയും വയനാട്ടിലെയും പഴയ ബന്ധങ്ങളാണ് ബൈജുവിന് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും സ്പിരിറ്റ് സംഘടിപ്പിക്കുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ടായിരുന്ന സതീഷ് കുമാറാണ് ബൈജുവിൻ്റെ സഹായത്താൽ കിട്ടുന്ന സ്പിരിറ്റ് കൊല്ലത്തുള്ള കള്ളുഷാപ്പുകളിൽ വിറ്റഴിച്ചത്. സതീഷ് കുമാർ മുമ്പ് സ്പിരിറ്റ് കേസിലെ പ്രതിയാണ്. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻസ് കാഞ്ഞങ്ങാട്, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം.
മംഗല്യപ്പെട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി. മാനത്തെ മാലാഖമാർ ചൊല്ലി കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ. മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. താര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുശവൻ കുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 0467-298-0148. വാർത്തകൾ തുടരുന്നു. കൊച്ചി മെട്രോ പദ്ധതി DMRC നേതൃത്വത്തിൽ ഈ ശ്രീധരന്റെ പങ്കാളിത്തത്തോടെ പ്രാവർത്തികമാക്കുമെന്നും ഇക്കാര്യത്തിൽ ജനുവരി 8 അന്തിമ തീരുമാനമുണ്ടാകുമെന്നും റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിയമസഭയെ അറിയിച്ചു. ജനുവരി 8 കേന്ദ്രമന്ത്രി കമൽനാഥ് കൊച്ചിയിലെത്തുന്നുണ്ട്. അന്ന് അദ്ദേഹവുമായി സംസാരിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. നവംബർ 23 ഡൽഹിയിൽ കേന്ദ്ര നഗരവികസന മന്ത്രിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഡൽഹി മെട്രോയെ ബാധിക്കാത്ത തരത്തിൽ DMRC കൊച്ചി മെട്രോ നിർമ്മാണത്തിൽ പങ്കെടുക്കുമെന്ന് തീരുമാനമെടുത്തിരുന്നു. ഇതിലേക്കായി പദ്ധതിയിൽ DMRC പങ്ക് നിർണയിക്കാൻ ഒരു ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് തയ്യാറാക്കി വരികയാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന സംസ്ഥാന സർക്കാർ കമ്പനി കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനമായി സെപ്റ്റംബർ 11 ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 19 ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം പദ്ധതി നിർമ്മാണം DMRC ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഡൽഹിക്ക് പുറത്തുള്ള ജോലികൾ എടുക്കുന്നതിന് DMRC ഡയറക്ടർ ബോർഡിൻ്റെ അനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിനാലാണ് മന്ത്രിസഭാ തീരുമാനപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയാതെ പോയതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, PTA റഹീം, S ശർമ്മ, BD ദേവസി, MV ശ്രേയംസ് കുമാർ എന്നിവരെ മന്ത്രി അറിയിച്ചു. സ്വർണം പവന് 240 രൂപ കുറഞ്ഞു. 23,120 രൂപയാണ് ബുധനാഴ്ച സ്വർണത്തിൻ്റെ വില. സ്വർണവിലയിൽ ബുധനാഴ്ച ഇടിവ് രേഖപ്പെടുത്തി. പവന് 240 രൂപയുടെ കുറവാണുണ്ടായത്. 23,100 രൂപയാണ് പവൻ്റെ വില. ഗ്രാമിന് 30 രൂപ കുറഞ്ഞു. 2,890 രൂപയെ രാജ്യാന്തര വിപണിയിലും സ്വർണത്തിന് വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഔൺസ് സ്വർണത്തിന് 25.49 ഡോളർ ഇടിഞ്ഞ് 1,673.56 ഡോളറിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണൽ കടത്തുന്നതിനിടെ പിടികൂടിയ വാഹനങ്ങൾ കാസർഗോഡ് കലക്ടറേറ്റിൽ നിന്ന് വിട്ടു നൽകിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് സർക്കാർ ഖജനാവിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയതായും വിജിലൻസ്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കാസർഗോട്ടും കാഞ്ഞങ്ങാടും പ്രകടനവും പൊതുയോഗവും നടന്നു. ശബരിമലയിലെ വൈദ്യുതി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഭൂഗർഭ കേബിൾ വഴി വൈദ്യുതി എത്തിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. കുപ്രസിദ്ധ സ്പിരിറ്റ് കള്ളക്കടത്തുകാരൻ ചൈന സുനിലിന്റെ കൂട്ടാളികളെ സ്പിരിറ്റ് കടത്തുന്നതിനിടയിൽ കൊല്ലം പോലീസ് പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.